ഇല്ല, സഭയുടെ നിലപാട് എന്നും ഒന്ന് തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ തന്നെ സ്ഥാനാർത്ഥികൾ വരിക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്വമാണ്. സ്നേഹബന്ധം കൊണ്ട് അവർ വരുന്നു, കാണുന്നു. അവർക്ക് ഈ CSI ആസ്ഥാനത്ത് വരുന്നതിന് സന്തോഷമേ ഉള്ളൂ എല്ലാവർക്കും. പക്ഷേ സഭ ഒരിക്കലും ഒരു നിലപാടെടുക്കില്ല. കാരണം ആളുകൾ ഇന്ന് പ്രബുദ്ധരാണ്. ആളുകൾക്ക് ഇതിനെപ്പറ്റി, ഇലക്ഷനെ പറ്റി നല്ല ബോധമുണ്ട്. അത് തന്നെയല്ല, CSI സഭ വളരെ ജനായത്തമായ ഒരു പ്രക്രിയയിലൂടെ കടന്നു പോകുന്നതാണ്, ഇലക്ഷൻ രീതികളെല്ലാം തന്നെ. അതുകൊണ്ട് CSIയുടെ അംഗങ്ങൾ ഇതിനെപ്പറ്റി വളരെയധികം ബോധവാന്മാരാണ്. നാടിന് പ്രയോജനമുള്ള, നാടിന് നന്മ ചെയ്യുന്ന ആളുകളെ തിരഞ്ഞെടുക്കണം എന്നുള്ളതിൽ അവർക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് സഭ അതിനെയാണ് എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത്. സഭാവിശ്വാസികൾ സ്വതന്ത്രമായി അവരുടെ തീരുമാനം എടുക്കട്ടെ എന്നാണ്? സ്വതന്ത്രമായി അവർക്ക് തീരുമാനമെടുക്കുവാനുള്ള അവകാശം അവർക്കുണ്ട്. സഭ അതിലൊരിക്കലും ഇടപെടത്തില്ല. ഉമ്മൻചാണ്ടി സാറ് നാടിന് ചെയ്ത നന്മകളൊക്കെ ജനങ്ങൾ ഓർക്കും. അതൊരു ഭാഗത്ത് നിൽക്കുമ്പോഴും ഇതൊരു സഹതാപ തരംഗത്തിൻ്റെ ഇഷ്യൂ അല്ല. ഇത് വ്യക്തികളിലൂടെ ദേശത്തിന് എന്ത് നന്മ ലഭിക്കും എന്നുള്ളതാണ് പ്രാധാന്യം. ഉമ്മൻചാണ്ടി സാറിൻ്റെ നന്മകൾ ഒത്തിരിയുണ്ട്. അതുമാത്രമല്ല മുഖ്യം, ഇനിയും എന്ത്, ഇനിയും വരുന്ന നേതൃത്വം ആ നാടിന്, പുതുപ്പള്ളി മണ്ഡലത്തിന് മാത്രമല്ല കേരളത്തിനും പ്രയോജനം എങ്ങനെയായിത്തീരും എന്നുള്ളത് പ്രത്യേകം വോട്ടേഴ്സ് ശ്രദ്ധിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു മണ്ഡലത്തിൽ എപ്പോഴും ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറുന്ന വികസനമല്ല ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഈ ഒരു മണ്ഡലം ഒറ്റയ്ക്ക് നിൽക്കാനുള്ളതല്ല, കേരളം ആകമാനം എങ്ങനെ പോകുന്നു എന്നതും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. അതുകൊണ്ട് ആ മണ്ഡലത്തിന് നന്മയുണ്ടാകണം എന്നത് ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും കേരളത്തെ ഒന്നായി കാണേണ്ടതും ആവശ്യമാണ്. വികസനമാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്.